ചലനങ്ങളിൽ മുഴുകി ഒരു നാല് വരി ഞാൻ എൻ്റെ ഒരു പാട്ട് ആദ്യം പാടട്ടെ. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം. ഉണരുമീ ഗാനം ഉരുകുമെൻ ഉള്ളം. ഉമ്മൻചാണ്ടി സാറിനെ പരിചയപ്പെട്ട എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അദ്ദേഹം ഒരു സ്മരണ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഞാനെന്ന സാധാരണക്കാരനും ആ ഒരു ഒരു ഒന്ന് രണ്ട് സ്മരണകളുണ്ട്. അതിൽ ഒന്ന് ഞാനിവിടെ പറയുകയാണ്. എൻ്റെ കാരിയറിൻ്റെ സംഗീത കാരിയറിൻ്റെ 30 വർഷം തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ കാര്യമായി ആഘോഷിക്കുന്ന ഒരു വേളയിൽ അദ്ദേഹത്തെ ക്ഷണിക്കാനായി ഞാൻ അവിടെ ചെന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ. അപ്പോൾ എപ്പോഴും കാണുന്നൊരു വലിയൊരു കൂട്ടം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അതിനിടയിൽ കൂടെയൊക്കെ വകഞ്ഞു മാറ്റി ഞാൻ അടുത്ത് നിന്നു. ഡേറ്റും ആ ഒരു ഇൻവിറ്റേഷൻ കാർഡും അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലൊരു എപ്പോഴും കൊണ്ടു കിടക്കുന്ന ഒരു ഡയറി ഉണ്ട്, അതെടുത്ത് എന്നെ കാണിച്ചു തന്നു. ഒരു രീതിയിലും അദ്ദേഹത്തിന് അന്ന് തിരുവനന്തപുരത്ത് എത്താൻ സാധിക്കില്ല. 2014 ജാനുവരി 14 ഈ ഡേറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏതാണ്ടൊരു ജാനുവരി 10 കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഒരു ഹൃദയപരമായിട്ടുള്ളൊരു രോഗം, ആൻജിയോപ്ലാസ്റ്റിയോ മറ്റോ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹം തീർച്ചയായിട്ടും എത്തില്ല എന്നൊരു ഞങ്ങൾക്കൊരു ധാരണയുണ്ടായി. 13-ാം തീയതി എന്നെ മറിയം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ ചേട്ടൻ്റെ നമ്പറ് ഒന്ന് വേണമെന്ന് പറഞ്ഞു. അച്ഛൻ അപ്പ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽ കിടന്നുകൊണ്ട്, അത് എത്തിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടനെ ഒരു ഇത് ചെയ്യുന്ന ആളുടെ വീഡിയോ ചെയ്യുന്ന ആളുടെ ഒരു നമ്പർ കൊടുക്കുകയും അദ്ദേഹം PRD നിന്നൊരു വീഡിയോ അവിടെ എത്തിക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം വളരെ പരിക്ഷീണനാണ്, പക്ഷേ എനിക്ക് വേണ്ടി അദ്ദേഹം അന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് ആശംസകൾ നേരുകയും ചെയ്ത മധുരമായ ഓർമ്മകൾ എൻ്റെ ഉള്ളിലുണ്ട്. ധാരാളം ചിത്രങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു ചിത്രം അദ്ദേഹം ചിരിക്കാത്ത ഒരു ചിത്രമാണ്. വലിയ പോലീസ് പരീക്ഷയൊന്നും കൂടാതെ തലശ്ശേരിയിൽ അങ്ങ് വടക്കെവിടെയോ ഒരു യാത്രയുടെ ഇടയിൽ നെറ്റിയിലൊരു മുറിവും ചുറ്റും കണ്ണാടി ചില്ലുകൾ ചിതറിക്കിടക്കുന്നു. അവിടെ ഉമ്മൻചാണ്ടി സാറ് പരിക്ഷീണനായിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ ഒരു അറിയിപ്പും വന്നു, വ്യക്തിപരമായി ഞാൻ ഇവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന്. അപ്പോൾ ടു ബി എ ക്രിസ്ത്യൻ ആൻഡ് ടു ബി ദ ക്രൈസ്റ്റ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അദ്ദേഹത്തിലൂടെ മനസ്സിലാക്കിയായിരുന്നു. ഒരു സത്യ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോഴും ക്രിസ്തുവിനെ എങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ പകർത്താം എന്ന് അദ്ദേഹം വളരെ മതിമനോഹരമായി, അതേസമയം വളരെ വളരെ സാവധാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്നു, അനുഭവിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം ഇന്ന് ഭൗതികമായി നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന ആത്മാവ് എന്നും അദ്ദേഹം ജീവിച്ചിരുന്നത് പോലെ ഒരു പക്ഷേ അതിനേക്കാളധികവും കോൺഗ്രസ്സിന് ശക്തി പകരും പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ശ്രീ ചാണ്ടിയമ്മനോടും മറിയത്തനോടും അച്ചുവനോടും അവരുടെ അമ്മയോടും ഒപ്പം ഇവരുടെ അഗാധമായ ദുഃഖത്തിൽ കേരളത്തിലെ എല്ലാവരെയും പോലെ ഞാനും ചേരട്ടെ. നന്ദി, നമസ്കാരം.